ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൂവി ട്രെൻഡ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഓ, നമ്മളെ വിഷുവിന് ഒരു കുട്ടി മേക്കപ്പ് ചെയ്തായിരുന്നല്ലോ. അപ്പോൾ അന്നേരം ഒരു ഗസ്റ്റിനെ ഞാൻ പരിചയപ്പെട്ടിരുന്നല്ലോ, എൻ്റെ ബേബി, എൻ്റെ ക്യൂട്ട് ബേബി, എൻ്റെ ലിറ്റിൽ ഏഞ്ചൽ. അപ്പോൾ ആളുടെ സ്പെഷ്യൽ വീഡിയോ ആണിത്. ആൾക്ക് എന്നും പരാതിയാണ്, എന്താ എന്നെ കൂട്ടി ചെയ്യണില്ല, എന്നെ കൂട്ടി ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇന്ന് ആളുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പൊ ഞാൻ എന്തായാലും നമ്മുടെ എന്താ ഗസ്റ്റിനെ വിളിക്കാം. ഓക്കെ, അപ്പൊ വാ ഗസ്റ്റ്, വാ. ഹായ് പറയും. പേര് പിന്നെ നമ്മൾ അന്ന് പറഞ്ഞല്ലോ അല്ലേ. പിന്നെ നമ്മൾ എന്ത് വീഡിയോ ചെയ്യാൻ പോണത്? എന്ത് വീഡിയോ ചെയ്യണത്? കൊറേ ആരുടെ ഡ്രസ്സാ? വാങ്ങിച്ച ഡ്രസ്സസാ? പിന്നെ വാങ്ങിച്ചിട്ടില്ല. അജിയോ എന്ന് വാങ്ങിച്ചു, ട്രൻസ് എന്ന് വാങ്ങിച്ചു, പിന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു കൂടെ നാട്ടിലെ ഷോപ്പുകൾ. ഓക്കെ, അപ്പൊ ഇന്ന് ഞങ്ങളൊക്കെ കാണിക്കാൻ പോണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് ഡ്രസ്സസ്, അവളുടെ കുറച്ച് പുതിയ പുതിയ ഡ്രസ്സസ് കാണിക്കുകയാണ്. കാരണം ഇപ്പൊ ലോക്ക്ഡൌണും കാര്യങ്ങളായത് ഇപ്പൊ എടുത്തതൊന്നല്ല, കുറച്ച് മുന്നേ എടുത്ത ഡ്രസ്സസ് ആണ്. അപ്പൊ അവളെ വീഡിയോ ചെയ്യണില്ലെന്ന് പറഞ്ഞപ്പോ ഞങ്ങളൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ കൂടുതലും ഈ എന്താ പറയാ, കൂടുതൽ എന്താന്ന് വഴിയെ കാണാലോ അല്ലേ. ഓക്കെ ഓക്കെ, ട്രെൻഡ്സ് ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ ട്രെൻഡ്സ് ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെ അടുത്തുള്ളത് പട്ടാമ്പി ഉണ്ട്, പിന്നെ ഞങ്ങൾക്ക് എടപ്പാളുണ്ട്. അപ്പൊ ഞങ്ങൾ ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നതെല്ലാം പട്ടാമ്പി എന്നാണ്. പിന്നെ ഉള്ളത് പിന്നെ ഞങ്ങളുടെ ഇവിടെ എന്താ പറയുക, മോളുകളുണ്ട്. അതായത് കുട്ടികളുടെ ഡ്രസ്സുകൾ മാത്രം കിട്ടുന്ന മോളുണ്ട്, മൊപ്പറ്റുണ്ട്. അതുപോലെ പിന്നെ ഒരു ഷോപ്പ് ഉള്ളത് ഏതാ, LMNOP എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പുണ്ട്. അടിപൊളി ഷോപ്പാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഞങ്ങൾ കുറച്ച് ഡ്രസ്സസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ. അതായത് ഓരോ പരിപാടികൾക്കും വേണ്ടി എടുത്ത ഡ്രസ്സസ് ആണ്, അല്ലാതെ ഒരിക്കലും ഈ ലോക്ക്ഡൌണിലോ അല്ലാതെ എന്താ പറയുക, വീട്ടിലിരിക്കുമ്പോഴോ എടുത്ത ഡ്രസ്സസ് അല്ല. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഞങ്ങളൊരു വീഡിയോ ചെയ്യാൻ കരുതി. അപ്പൊ എന്തായാലും ഒത്തിരി സംസാരിച്ച ടൈമാണല്ലേ, നമുക്ക് വീഡിയോസിൽ കിടക്കാം. ഓക്കെ, വീഡിയോ കിടക്കാം അല്ലേ. ഓക്കെ, അപ്പൊ ഏറ്റവും ഫസ്റ്റ് ഡ്രസ്സ് തന്നെ കാണിക്കാം അല്ലേ. ഇങ്ങനെ ഓർഡേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല, ഉള്ള ഡ്രസ്സസ് അല്ലേ. അതുകൊണ്ട് അറേഞ്ച്മെന്റും ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് കാണിക്കാന്ന് മാത്രം. ഓക്കെ, ഏറ്റവും ഫസ്റ്റ് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് എടുത്തൊരു ഡംഗ്രീസ് ആണ് ഇത്. ഡംഗ്രീസ് പീസ് ആണ് കേട്ടോ, കേട്ടോ നല്ല ഭംഗിയുണ്ട്. ആംഗിൾ ലെങ്ത് ആണ് ഇതിന്റെ പാന്റ് വരുന്നത്. അപ്പൊ അത് കാണിക്കാന്ന് വെച്ചു. ഇതിന്റെ ടോപ്പ് കാണിച്ചു കൊടുക്ക്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഡ്രസ് ഏതാ? ഞങ്ങക്ക് ജീൻസ് ആണെങ്കിലും ഉടുപ്പാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഡ്രസ്സസ് ഡംഗ്രീസ് ആണ് കേട്ടോ. അപ്പൊ എനിക്കാണെങ്കിലും അതെ, അവൾക്കാണെങ്കിലും അതെ, ഏറ്റവും കൂടുതൽ ഇഷ്ടം ഡംഗ്രീസ് ആണ്. ഇതിന്റെ ഇത് ഇട്ടിട്ടുള്ള ഫോട്ടോസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ ഫോളോ ചെയ്യാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോയി ഫോളോ ചെയ്യൂ കേട്ടോ, അതിനകത്ത് കാണാം. അപ്പൊ ഇതാണ് ഒരു ഒരു സെറ്റ് അല്ലേ, ഇതല്ലേ ഒരു സെറ്റ്. ഏറ്റവും ഫസ്റ്റ് ഒരു സെറ്റ് ഇതാണ്. നെക്സ്റ്റ് സെറ്റ് ഏതാ? ഇതും ഒരു ഡംഗ്രീസ് ഉടുപ്പ് തന്നെയാണ് കേട്ടോ. ഇതും ഞങ്ങളിവിടെ നാട്ടിൽ നിന്ന് എടുത്ത തന്നെയാണ്. ഇതൊക്കെ ഇപ്പൊ ചെറുതായി കൊണ്ടിരിക്കുകയാണ്. ഇത് വളാഞ്ചേരി ഒരു എന്താ പറയാ, ആ ഒരു ഷോപ്പിലേക്ക് പോയപ്പോ, വളാഞ്ചേരി ഒരു ഫംഗ്ഷന് പോയപ്പോ അവിടുന്ന് ഒരു ഷോപ്പ് കണ്ടപ്പോ അവിടുന്ന് എടുത്താണ്. ഇതും നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതിന്റെ ഫോട്ടോസും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതും നല്ല രസമുള്ള ഒരു ഡംഗ്രീസ് ആണ്, ഒരു വെറൈറ്റി ഡംഗ്രീസ് ആയിട്ടുണ്ട്. ഇടുമ്പോഴും നല്ല രസമാണ് അല്ലേ, കാണാൻ നല്ല രസമല്ലേ. നെക്സ്റ്റ് ഏതാ? അതിന്റെ പേരാണ്, ഇതാണ് അതിന്റെ ടീസ് കേട്ടോ. അതാണ് അതിന്റെ ടീസ്, അതായത് ടീഷർട്ട്. നല്ല രസമുണ്ട്. കൈൻ്റെ ഇവിടെ ഇതൊരു മടക്കൊക്കെ ഉണ്ട്. അത് ഇവിടെ ഫിക്സഡ് ആണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇത് പുതിയതാണ്, ഇത് വിഷുവിനെടുത്താണ്. പക്ഷെ ഇവിടെ പോവാൻ ഒരു വഴിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇട്ടിട്ട് പോലും ഇല്ല, അങ്ങനെ വെച്ചിരിക്കുകയാണ്. അതിന്റെ ബാക്കിൽ കുറച്ച് ലെങ്ത് കൂടുതലാണ്. ഇതിന്റെ പാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പാന്റ് കുറച്ച് ആംഗിൾ ആണ് കേട്ടോ. ഹലോ, ജെഗിങ്സ് ആണ്, ലെഗിങ്സ് അല്ല, ജെഗിങ്സ് ആണ്, ജീൻസിന്റെ ജെഗിങ്സ് ആണ്. നല്ല രസമായിട്ടുണ്ട്, പെയർ ചെയ്തപ്പോഴും നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ. അല്ലേ, നല്ല രസമുണ്ടല്ലേ കാണാൻ. നെക്സ്റ്റ് വേണം നമ്മള് ട്രെൻഡ്സ് എന്ന് എടുത്ത് കാണിക്കാം അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ഞങ്ങള് ട്രെൻഡ്സ് എന്ന് കുറച്ച് കളക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണിക്കാൻ പോവാണേ, കാണിച്ചു. ഫ്രണ്ട് ഭാഗം കാണിക്കൂ.
എങ്ങനെയുണ്ട്? ഇത് ഇഷ്ടമാണോ? ഇത് എന്തിനു പേരെയണതാ? ജീൻസിനാണോ ട്രൗസറിനാണോ? ഞാൻ പറയാൻ പോരെ, ഇത് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ. അത് ഞങ്ങൾ എന്താ പറയാ പട്ടാമ്പി ട്രെൻഡ്സ് നിന്ന് എടുത്തതാണ്. ഇതെന്ന് പറഞ്ഞാൽ എത്രയോ റേറ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, റേറ്റും കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ്. ഇത് കിട്ടിട്ടുണ്ട്, അങ്ങ് ചുളിഞ്ഞു കേട്ടോ. കോട്ടൺ ആയതുകൊണ്ടാണ് ചുളിഞ്ഞ്. ഇടവ് നേരത്തെ അയൺ ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ ബേബീസിന്റെ ഡ്രസ്സല്ല, നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ്, നല്ല രസമുണ്ട്. ഇത് നമുക്ക് ജീൻസിന്റെ കൂടെ അല്ലെങ്കിൽ നമ്മളെ ബ്ലൂ ഓക്കെ. ഇതൊരു ജഗ്ഗീൻസ് ആണ്, എന്താ പറയാ മെറ്റീരിയൽ തുണിയുടെ ജഗ്ഗീൻസ് ആണ്. അതിന്റെ കൂടെ വെയർ ചെയ്യാം. ഇത് നമ്മളെ എലമെൻഒപി എന്ന് വെച്ചാലേ, ഞങ്ങളെ എലമെൻഒപി എന്ന് പറഞ്ഞ ഫേവറേറ്റ് ഷോപ്പാണ് കേട്ടോ. അതിൽ പോയി കഴിഞ്ഞാൽ മിതമായ റേറ്റിന്, അതായത് വലിയ ഓവർ റേറ്റ് ഉള്ളതും ഉണ്ട്, പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളൊക്കെ ഈ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടും, അവൈലബിൾ ആണ്. അപ്പൊ ഇത് ഞങ്ങൾ ഒരുപാട് ഇട്ടിട്ടുണ്ട്. ഒട്ടുമിക്ക ഡ്രസ്സസും ടോപ്സും ബനിയനും ഒക്കെ ഈ ഒരു പാന്റിന്റെ കൂടെയാണ് വെയർ ചെയ്യാറ് അല്ലേ. ഇത് അടിപൊളിയല്ലേ, കൊള്ളാം അല്ലേ, സൂപ്പർ അല്ലേ, സൂപ്പർ. നെക്സ്റ്റ് ടീഷർട്ട് ആണ് കാണിക്കുന്നത്. കുറച്ചെന്ന് പറഞ്ഞാൽ അധികമൊന്നും ഇല്ല. ഇത് ഇത് നമ്മള് ഇവിടെ കുന്നംകുളത്ത് ഷോപ്പിൽ നിന്ന് എടുത്താണ് ടീഷർട്ട് ആണ് കേട്ടോ. കുന്നംകുളം കൽപ്പക പറഞ്ഞ ഒരു പുതിയ ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് വൈകിട്ട് ഞങ്ങളെ എന്താ അശ്വിനിയും കുട്ടിക്കൊക്കെ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോ കുറച്ച് എന്താ പറയാ വീട്ടിലിരുന്ന ഡ്രസ്സുകൾസ് നല്ല കളക്ഷൻ കേട്ടോ, ഭയങ്കര വെയിറ്റ് കുറവാണ്, നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് ഡ്രസ്സ് എടുത്തൂലേ അന്ന്, ഒരുപാട് ഡ്രസ്സ് എടുത്തൂലേ നമ്മള് ടീഷർട്ടും പാന്റൊക്കെ. പിന്നെ എന്താ കുട്ടിയുടെ ഫേവറേറ്റ് സാധനം പറഞ്ഞിട്ടുണ്ടല്ലോ, അതെന്താ പലാസോ? കുറെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ, നല്ല റേറ്റ് കുറവാണ്. പിള്ളേരുടെ ഡ്രസ്സിനൊക്കെ ക്വാളിറ്റി ഉള്ള ഡ്രസ്സസും ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇത് ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ്. ഞങ്ങൾ വീട്ടിലേക്കും വിടാൻ കയറിയപ്പോ നല്ല ടീഷർട്ട് കണ്ടു, നല്ല ടീഷർട്ട് കണ്ടു, അപ്പൊ ഇത് വാങ്ങിച്ചു. അതിന്റെ കൂടെ പേര് ചെയ്യണത് ഏതാ? അതിന്റെ കൂടെ പേര് പാവട കാണിക്കും. ബ്ലൂ, സത്യം പറഞ്ഞ ഇത് ഇട്ടിട്ടില്ല ഞങ്ങള്. എന്താ നമുക്ക് ഫങ്ഷൻ ഒന്നും ഇല്ലല്ലോ അല്ലേ, ഫങ്ഷൻ ഉണ്ടോർന്നോ? ഇതിനകത്ത് പിള്ളേർക്ക് എന്താ പറയാ ഒരു ട്രൗസർ ഉണ്ട് കേട്ടോ, അത് ട്രൗസർ അറ്റാച്ച്ഡ് ആണ് കേട്ടോ. കണ്ടോ, പൊട്ടിച്ചിട്ട് പോലും ഇല്ല കേട്ടോ, ഇട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്കൊരു ചാൻസ് കിട്ടിയില്ല ഇടാൻ. ഞങ്ങൾ എറണാകുളത്ത് പോയി വരുന്ന വഴിയെ കൽപ്പകയിൽ കയറിയപ്പോ എടുത്തതാണ്. നല്ല കളക്ഷനാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള പാവാടയാണ് കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. പ്രൈസ് ടാഗ് കൂടെ പൊട്ടിച്ചിട്ടില്ല. ഇതിന്റെ പ്രൈസ് 480 രൂപയാണ് കേട്ടോ. നല്ല രസമായിട്ടുണ്ട് കാണാൻ. ഈ ടീഷർട്ടിനും വലിയ റേറ്റ് ഒന്നുമില്ല, 200 രൂപയുടെ ഉള്ളിലാണ് ഇത് കിട്ടിയത്. ഇത് പഠിത്തടുത്ത കാരണം എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ട്രെൻഡ്സ് നിന്ന് എടുത്ത ടീഷർട്ട് കാണിക്കൂ. അതിന്റെ കൂടെയാണ് ഈ ബനിയനും. അമ്മയാണ് ഞാനും അമ്മയും കൂടി മേടിച്ചതാണ് ഈ ഉടുപ്പുകൾ. ഇഷ്ടമില്ലേ? ഇത് നല്ലൊരു ടീഷർട്ട് ആണ് കേട്ടോ, നല്ല ഭംഗിയുടെ. ഇത് ഒരുപാട് വലുതായിരുന്നു കൊണ്ടുവന്നപ്പോ, ഒരുപാട് വലുതായിരുന്നു. അപ്പൊ അതെ ഞാൻ ഇവിടെ മടക്കി സ്റ്റിച്ച് ചെയ്തിറക്കുകയാണ് കേട്ടോ. കണ്ടോ, കാരണം നമുക്ക് വേണമെങ്കിൽ അഴിച്ചിടാവുന്ന രീതിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. സ്റ്റിച്ചൊക്കെ ചെയ്തു സ്കൂൾ തുറക്കുമ്പോഴത്തേക്കും വേണ്ടി ഫിക്സ് ചെയ്ത് വെച്ചതാണ്. പക്ഷെ ഈ പറഞ്ഞ ഡ്രസ്സസ് ഒക്കെ അങ്ങനെ തന്നെയാ, സ്കൂൾ തുറക്കുമ്പോഴത്തേക്കും ഇടാമെന്ന് എഴുതിയിട്ട് വെച്ചതായിരുന്നു. പക്ഷെ സ്കൂളില്ല പോണ്ട, ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സിന് ഇരിക്കുമ്പോ ഇട്ടിട്ടിരിക്കുക അല്ലേ, വേറെന്താ ചെയ്യാ. ഇതൊരു സീക്വൻസ് വർക്ക് ആണ് കേട്ടോ. ഇതൊരു ഫിക്സഡ് പോക്കറ്റ് ആണ് കണ്ടോ, ഒരു പോക്കറ്റാണ്, കുഞ്ഞു പോക്കറ്റാണ്. അതിലൊരു എന്താ പറയാ ഗ്ലിറ്റർ ആണ്, ഗ്ലിറ്റർ അല്ല സീക്വൻസ് ആണ് കേട്ടോ. ഫിക്സഡ് നൂലിലായിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇത് പെയർ ചെയ്യേണ്ടത് ഇതേ ഒരു ഗ്രേ കളർ ട്രൗസേഴ്സ് ആണ്. ഇതും നല്ല രസമായിട്ടുണ്ട്. ഇതും ഞങ്ങൾ ട്രെൻഡ്സ് നിന്ന് എടുത്ത് തന്നെയാണ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് എന്താ, നെക്സ്റ്റ് നമ്മൾ വീണ്ടും ഒരു എന്താ പറയാ ഒരു കുഞ്ഞു ടീഷർട്ട് ആണ് കേട്ടോ. ഇത് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് എടുത്താണ്. ട്രെൻഡ്സ് നമ്മുടെ കുട്ടിനകത്ത് ഒരു ഷോപ്പിൽ നിന്ന് എടുത്താണ് കേട്ടാ. ഇത് ഇഷ്ടാണോ കുട്ടിക്ക്? ഇത് പാവാട അല്ലേ, ഇതാണ് പാവാട കേട്ടോ, ചെറിയ പാവാട ആയതാണ്, ചെറുതായതാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ട് കാണാൻ, എന്തോ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഇങ്ങനെയാ വെയർ ചെയ്യാ. ഇത് എന്താ പറയാ നമ്മള് ഇത് ഇതിലേക്കൊക്കെ ഒരു ജീൻസിന്റെ ട്രൗസർ ആയിരുന്നു കേട്ടോ എടുത്തപ്പോ ഉണ്ടായിരുന്നെ, ഒരു ജീൻസിന്റെ ട്രൗസർ ആയിരുന്നു. അത് എന്താ പറയാ ചെറുതായി പോയി, ഒരുപാട് ചെറിയതാവുമ്പോ ഞങ്ങൾ ഒരു വർഷത്തെ ഓണത്തിന് എടുത്തതാണ്. 2 വയസ്സിലെങ്ങാണ്ടാട്ടെ എടുത്തതാണ് ഞങ്ങള് കുറ്റിനാട് പോയപ്പോ എടുത്തതാണ്. കണ്ടപ്പോ അതിന്റെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ, കണ്ടു കേട്ടോ പെട്ടെന്ന് തന്നെ.
പേരൊക്കെ ചെയ്തപ്പോ അന്ന് എന്തോ അത്യാവശ്യമായിട്ട് പോവായിരുന്നു. അപ്പൊ എന്താ പറയാ, പെട്ടെന്ന് എടുക്കാണ്ട് പോയിട്ട് പിന്നെ പിന്നീട് റിട്ടേൺ വന്നപ്പോ അത് കിട്ടുന്ന യാതൊരു പ്രതീക്ഷയില്ലാണ്ട് എടുത്തതാണ്. ഇതിന് ജീൻസ് ട്രൗസർ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അന്ന്. അപ്പൊ അങ്ങനെ എടുത്തു. ഇപ്പൊ ജീൻസിന്റെ ട്രൗസർ ചെറുതായപ്പോ വേറൊരു എന്താ പറയാ ടീഷർട്ടിന്റെ തന്നെ പാവാട വെച്ചിട്ട് ഞങ്ങള് പെയർ ചെയ്തിടും, മിഡി ആയിട്ടിടും. നല്ല രസമല്ലേ കാണാൻ, ഇഷ്ടല്ലേ കുട്ടിക്ക്? ഫേവറേറ്റ് ആണോ? ഇതേതാ കളർ? വിച്ച് കളർ? പിന്നെ ഉള്ളത് ഞങ്ങള് മൊപ്പറ്റെന്ന് തന്നെ വീണ്ടും എടുത്തിരിക്കുന്നതാണ്. ഇത് ഞങ്ങള് എന്താ പറയാ, ഈ ഫോട്ടോ ഇതിന്റെ പിക്സും ഞങ്ങള് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് യെല്ലോ ടീഷർട്ട് ആണ്. വീണ്ടും ഒരു ഡെങ്കറീസ് വന്നു. ഫ്രണ്ട് കാണിക്കൂ, ഫ്രണ്ട്. ഇതൊരു ഡെങ്കറീസിന്റെ ഉടുപ്പാണ് കേട്ടോ, ജീൻസിന്റെ സോഫ്റ്റ് ജീൻസ് മെറ്റീരിയൽ ആണ് കേട്ടോ. എന്തു ഭയങ്കര രസം, വീണ്ടും യെല്ലോ. ഞങ്ങളെ യെല്ലോ ഫാമിലി അല്ലേ, ഇതേ ഇരിക്കണ യെല്ലോ. അതിനുള്ളിൽ ഒന്നുമില്ല കാണിക്കും. ഇതൊരു കുട്ടി ടീഷർട്ട് ആണ് കേട്ടോ. അത് ഡെങ്കറീസിന്റെ ഉള്ളിലായതുകൊണ്ട് ബനിയത് എത്രയും കുറച്ചേ ഉണ്ടാവുള്ളൂ, കാണിക്കണ്ടോ. ഇനി ഇതൊരു സോഫ്റ്റ് എന്താ പറയാ, സോഫ്റ്റ് ആയിട്ടുള്ള ഡെങ്കറീസ് ഉടുപ്പാണ്. നല്ല ഭംഗിയായിട്ട് ഇത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തോ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ, ഉടുപ്പുകളൊക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞില്ലേ? ഇനിയിപ്പൊ എന്ത് ചെയ്യും? അലമാറ നോക്കിട്ട് കാര്യമൊന്നുമില്ല, ഇനി ഇല്ല അലമാറക്കകത്ത് ഇല്ല ഇനി. അപ്പൊ നമുക്ക് ഇനി വീഡിയോ നിർത്താല്ലേ. നല്ലൊരു ഭംഗിയുള്ള ഉടുപ്പാണ് കേട്ടോ ഇട്ടിരിക്കണത്, ഞാൻ കാണിച്ചിട്ടാണ് കണ്ടോ. നല്ല രസല്ലേ. ഇവിടെ ഇത് ഒരു ഉടുപ്പാണ് കേട്ടോ, കണ്ടു കഴിഞ്ഞാൽ മിഡിയാണെന്ന് തോന്നും. എടുക്കുമ്പോ ഫുൾ ലെങ്ത് ആയിരുന്നു, ഇരിക്കും ഫുൾ ലെങ്ത് ആയിരുന്നു. പക്ഷെ ഇപ്പൊ എന്തോ മുട്ടിന്റെ കുറച്ചുകൂടെ താഴേക്ക് എത്തിയിട്ടുണ്ട്. എടുക്കുമ്പോ ഫുള്ളായിരുന്നു അങ്ങനെ. അതും ഇതും നല്ലൊരു ഭംഗിയുള്ള പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. പിങ്ക് ഷെയ്ഡാണ്, ബേബി പിങ്ക് പെയർ ചെയ്തിരിക്കുന്ന ബ്ലാക്കിലാണ്, അടിപൊളിയാണ്. അപ്പൊ എന്തായാലും ഞങ്ങളുടെ കുട്ടി വീഡിയോ ഇവിടെ നിർത്താൻ പോവാണ് അല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പിന്നെ വെരി ഗുഡ്. അപ്പൊ പറഞ്ഞൊന്നും മറക്കണ്ട, വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണും. വേറെ സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ ബൈ. ബൈ ബൈ.